ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരുള്ള എൻ്റെ തറവാട്ട് വീട്ടിൻ്റെ മുന്നിലാണ്. ഇതാണ് വീട്. ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. രാവിലെ തന്നെ പോകുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കാണ്. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിൽ തന്നെ 108 ശിവാലയങ്ങളിൽ, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമെന്നാണ് ഈ രാജരാജേശ്വര ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത്. ഇന്ന് കണ്ണൂർ ജില്ലയിലുള്ള ഈ ക്ഷേത്രായനം എക്സ്പ്ലോറിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാഴ്ചകളിലേക്ക്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള 108 ഇന്ത്യയിലെ 108 ശിവാലയങ്ങളാണ് ഏറ്റവും മഹത്വപൂർണമായ ശിവാലയങ്ങൾ എന്ന് പറയുന്നത്. ആ ശിവാലയങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള പ്രാമാണികമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തളിപ്പറമ്പിലുള്ള രാജരാജേശ്വര ക്ഷേത്രം. എ ഡി 1524 മൂഷകവംശത്തിലെ പ്രമുഖനായിരിക്കുന്ന രാജാവ് ശതസോമനാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് എന്നാണ് ഐതിഹ്യങ്ങളിൽ, അതുപോലെ തന്നെ ലിഖിതങ്ങളിൽ പറയപ്പെടുന്നത്. മഹാലക്ഷ്മി ചൈതന്യം കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ശക്തിപീഠങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഒരു ക്ഷേത്രവും കൂടിയാണ് തളിപ്പറമ്പിലുള്ള രാജരാജേശ്വര ക്ഷേത്രം. ഒരു കാലത്ത് രാജാക്കന്മാർ ഇവിടെ വന്നിട്ട് കിരീടധാരണം നടക്കുന്ന, അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് അനുവാദം ചോദിച്ചിട്ട് അനുഗ്രഹങ്ങൾ വാങ്ങിയിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നാണ് അവരുടെ കിരീടധാരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടന്നത്. രാജരാജേശ്വര മൃത്യുഞ്ജയേശ്വര തൃപ്പാദം കുമ്പിടാം തമ്പുരാനെ, ദാരിദ്ര്യ ദുഃഖങ്ങളൊക്കെ അകറ്റിടാൻ ലക്ഷ്മിപുരേശ തുണച്ചിടണേ. രാജരാജേശ്വര മൃത്യുഞ്ജയേശ്വര തൃപ്പാദം കുമ്പിടാം തമ്പുരാനെ, ദാരിദ്ര്യ ദുഃഖങ്ങളൊക്കെ ലക്ഷ്മിപുരേശ തുണച്ചിടണേ. നെഞ്ചകം വാഴുന്ന രാജരാജേശ്വര നെയ്യമൃതർപ്പിച്ചു കൈ തൊഴുന്നേൻ, നിത്യവും തൃപ്പാദമൊന്നു വണങ്ങിയാൽ തീരാത്ത ദുരിതങ്ങളുലകിലുണ്ടോ. രാജരാജേശ്വര മൃത്യുഞ്ജയേശ്വര തൃപ്പാദം കുമ്പിടാം തമ്പുരാനെ, ദാരിദ്ര്യ ദുഃഖങ്ങളൊക്കെ അകറ്റിടാൻ ലക്ഷ്മിപുരേശ തുണച്ചിടണേ. സുഹൃത്തുക്കളെ, വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം. 700 വർഷം പഴക്കമുള്ള ഏഴിലമ്പാലയാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെ കണക്കാക്കിയിരിക്കുന്നത് 700 വർഷത്തെ പഴക്കമാണ്. ഇതിന് വൃക്ഷമുത്തശ്ശി എന്നൊരു പദവിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന അറിഞ്ഞു വെക്കുന്നില്ലേ? വൃക്ഷം ഒരു ഭാഗത്ത്, ഗംഗാനദിയുടെ പിന്നെ ഒരു ആ പവിത്രത വേറൊരു ഭാഗത്ത്, അങ്ങനെ ഒട്ടനവധി പവിത്രതകൾ, കൈലാസത്തോളം ചിന്തകളെ പിന്നെ കൊണ്ടു ചെല്ലുന്ന ഒരു ക്ഷേത്രം അല്ലേ? നിൽക്കുന്നത് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ മുൻപിലാണ്. ഇവിടെ ഒട്ടുംപുറം എന്നാണ് ഇതിന് പറയുന്നത്. വളരെ പ്രാചീനമായ കാലത്ത് തന്നെ പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകൾക്ക് രാജാക്കന്മാരെ ആദരവ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരെ പിന്നെ അവാർഡുകളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ പൊന്നും പട്ടും ഒക്കെ ചാർത്തിയിട്ട് പണ്ഡിതന്മാർ സാഹിത്യകാരന്മാരെയൊക്കെ വിളിച്ചു വരുത്തി രാജാക്കന്മാരെ ആദരിക്കുന്ന
ഒരു സ്ഥലമാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. പൊന്നുംകുടം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വഴിപാട് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. അത് നടക്കുന്ന സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. രാജരാജേശ്വര ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജാരിയാണ് മേൽശാന്തിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇപ്പം കോവിഡ് മാനദണ്ഡം അനുസരിച്ച് മാസ്ക് ധരിക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇവിടെ ഇപ്പം തൽക്കാലം നമ്മുടെ അടുത്ത് ആരുമില്ലാത്തതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലാവേണ്ടത് ഉള്ളത് കൊണ്ടും മാസ്ക് തൽക്കാലം പൂജ അദ്ദേഹം ഒഴിവാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ മാസ്ക് ധരിക്കുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് കേശവൻ നമ്പൂതിരി. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ മേൽശാന്തി കുടുംബത്തിലെ ഒരംഗമാണ് ഞാൻ. മൂന്ന് മേൽശാന്തി കുടുംബങ്ങളുണ്ട്. അതിലൊന്നായ കപോധ ഇല്ലത്തെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ ശാന്തി പ്രവർത്തി ചെയ്യുന്നത്. കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ തന്നെ പ്രധാന ക്ഷേത്രങ്ങളിൽ അഗ്രിമസ്ഥാനം അലങ്കരിക്കുന്നു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. രാജരാജേശ്വരൻ എന്ന് പറഞ്ഞാൽ തന്നെ രാജാക്കന്മാർക്കും രാജാവ് എന്നാണ്. അതായത് 33 കോടി ദേവങ്ങൾക്കും രാജനാണ്. ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പഴമക്കാർ പറഞ്ഞ കേട്ടുകേൾവിയാണ് 3 രാജമഹർഷിമാരുണ്ടായിരുന്നു എന്നും അതിൽപ്പെട്ട മാന്ധാതാവ് മഹർഷി കൈലാസത്തിൽ പോയി തപസ് ചെയ്ത് ശ്രീപാർവതി ദേവിയുടെ പക്കൽ നിന്ന് ഉണ്ടായിരുന്ന 3 ശിവലിംഗങ്ങളിൽ 1 ലിംഗം വാങ്ങിച്ചുവെന്നും അത് ശവസ്പർശമില്ലാത്ത സ്ഥലത്ത് പ്രതിഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം. ആദ്യം മാന്ധാതാവ് മഹർഷി പ്രതിഷ്ഠിച്ച ശിവലിംഗം പ്രതിഷ്ഠാസമയം കഴിഞ്ഞ ഉടനെ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങിയെന്നും കാലങ്ങൾക്കപ്പുറം മുജുകുന്ദ മഹർഷി ഇതേപോലെ തന്നെ കൈലാസത്തിൽ പോയി പ്രതിഷ്ഠ ചെയ്ത് 2-ാമത്തെ ശിവലിംഗവും ശ്രീപാർവതിയുടെ പക്കൽ നിന്ന് വാങ്ങിയെന്നും ഇതേ സ്ഥലത്ത് തന്നെ പ്രതിഷ്ഠിച്ചു എന്നാണ് കേട്ടുകേൾവി. പക്ഷേ അത് ആ ശിവലിംഗവും ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങിപ്പോയി. പിന്നെയും കാലങ്ങൾക്ക് ശേഷമാണ് ശതസോമ മഹർഷിയുടെ വരവും ശതസോമ മഹർഷി ശ്രീപാർവതിയുടെ പക്കൽ നിന്ന് ഉണ്ടായ 3-ാമത്തെ ശിവലിംഗവും തട്ടിയെടുത്തു എന്നാണ് കേട്ടുകേൾവി. തുടർന്ന് അഗസ്ത്യ മഹർഷിയെ കൊണ്ട് ഇതേ സ്ഥലത്ത് തന്നെ തള്ളികവട്ടം എന്ന സ്ഥലം ആണ് തളിപ്പറമ്പായത്. ഇതേ സ്ഥലത്ത് തന്നെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. പ്രതിഷ്ഠാസമയം കഴിഞ്ഞ ഉടനെ ഈ ശിവലിംഗവും ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്നത് അവസ്ഥ വന്നപ്പോൾ അഗസ്ത്യ മഹർഷി കാമധേനുവിനെ കറന്ന പാലിലുണ്ടാക്കിയ നെയ്യ് കടാവളക്കായി പ്രാർത്ഥിച്ചു വെച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് നമസ്കാരം തുടങ്ങിയെന്നും നമസ്കാരം 12.5 നമസ്കാരമായപ്പോൾ ശിവലിംഗം നിന്നു എന്നാണ് കേട്ടുകേൾവി. അതുകൊണ്ട് തന്നെ ഇവിടെ നമസ്കാരത്തിനും 12.5 നമസ്കാരത്തിനും വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇവിടെ കാണാൻ ശിവലിംഗമാണെങ്കിലും ഇവിടെ പറയപ്പെടുന്നത് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരുടെ ഒരു കൂടിച്ചേരൽ, അതായത് അഖിലേശ്വരൻ എന്ന് പറയും, വ്യാഴെന്നൊക്കെ പറയും. അപ്പോൾ അതിലൊരു വളരെ രസമുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ ശൈവികമായിട്ടാണ് കാര്യങ്ങൾ നടത്തി വരവെങ്കിലും ഇവിടുത്തെ പൂജയ്ക്ക് തുളസി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വളരെയധികം പ്രത്യേകതയാണ്. കാരണം തുളസി മറ്റൊരു പൂവും ഉപയോഗിക്കാം. തുളസി പറഞ്ഞാൽ വിഷ്ണുവിന് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ തുളസി മാത്രമേ ഉപയോഗിക്കുള്ളൂ, വേറൊരു പൂവും പൂജയ്ക്കായി ഉപയോഗിക്കാറില്ല. മറ്റൊരു കാര്യം തന്നെ, ഇപ്പോ ശിവൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ധാര. അപ്പോ ക്ഷീരധാര, ജലധാര, അതുപോലത്തെ ഇവിടെ അത്തരത്തിലുള്ള യാതൊരുവിധ കാര്യങ്ങളും ഇവിടെ ഇല്ല. പണ്ട് നടത്തിപ്പില്ല. ശിവന് ഏറ്റവും പ്രധാനപ്പെട്ട കൂവളപ്പൂ ഇതിന്റെ 4 അമ്പലത്തിനകത്തേക്ക് കയറ്റുകൂടെയില്ല. അതെന്തുകൊണ്ടാണ്? അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ശിവനോ വിഷ്ണുവോ, അപ്പൊ പുറത്തുള്ളവർക്ക് വളരെയധികം കൺഫ്യൂഷൻ തോന്നി ഇത് കേൾക്കുമ്പോൾ. ശിവനോ വിഷ്ണുവോ അല്ലെങ്കിൽ ബ്രഹ്മാവോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് അഖിലേശ്വരൻ എന്നുള്ള പേര്. രാജരാജേശ്വരൻ മാത്രമല്ല അഖിലേശ്വരൻ എന്നും പറയും. അഖിലേശ്വരൻ അപ്പൊ പൂജാതി കർമ്മങ്ങളിലൊക്കെ നടന്നു വരുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അതും. ഇപ്പൊ കാണുന്നവർക്ക് പുറമേ നിന്ന് ഇപ്പം ബിംബം കാണുന്നവർക്ക് തോന്നും ഒരു ശിവലിംഗാണ്, ശൈവമായിട്ടാണ്, അതുപോലെ തന്നെ പുറത്ത് എഴുതി വെച്ച കാര്യങ്ങളൊക്കെ കണ്ടാൽ ആ രീതിയിൽ തോന്നും. പക്ഷേ എങ്കിലും ഇവിടെ എന്തുകൂടി ഉണ്ട്, വൈഷ്ണവായിട്ടുള്ളതും ബ്രഹ്മാവിൻ്റെതുമായിട്ടുള്ള ചൈതന്യം ഈ ലിംഗത്തിൽ അടങ്ങിയിട്ടുണ്ട്. അടിസ്ഥാനപരമായി ഒരു പ്രപഞ്ചത്തിലെ 3, അതായത് പ്രപഞ്ചം നമ്മളെ ഇതിൻ്റെ ഒരു യഥാർത്ഥ വിശ്വാസാധാരമായി ബന്ധപ്പെട്ട 3 ത്രിമൂർത്തികളുടെ ഒരു അതെ അതാ പറഞ്ഞു അതിനെ അഖിലേശ്വരൻ എന്ന് പറയുന്നത്. അത് 3 ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്.
ഇവിടുത്തെ ഉത്സവത്തിനെ കുറിച്ച് കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. വളരെ രസകരമായ കഥയാണ്. കാരണം ഇവിടെ കൊടിയേറിയ ഉത്സവമില്ല, കൊടിയേറിയ ഉത്സവമില്ല, ഇല്ല ഇവിടെ ഇവിടുത്തെ ഇവിടെ കൊടിമരം തന്നെ ഇല്ല. കാരണം ഇവിടെ തൊഴാൻ വരുന്ന പല ഭക്തന്മാരും ചോദിക്കുന്ന കാര്യമാണ്, ഇത്രയും വലിയ ക്ഷേത്രമായിട്ട് എന്തുകൊണ്ട് കൊടിമരമില്ല, ധ്വജമില്ലാത്ത? കാരണം അതിനൊരു കേട്ടുകേൾവി എന്ന് പറഞ്ഞത്, ഒരു കാലത്ത് പിന്നെ കൊടിയേറിയ ഉത്സവം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നടക്കുന്ന ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു ശിവരാത്രിക്ക് ശിവരാത്രി ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ ഉത്സവം ഇല്ല. മുമ്പേ ഉണ്ടായിരുന്നത് ഒരു ശിവരാത്രിക്ക് കൊടിയേറിയാൽ വിഷു ഒന്നാം തീയതി ഉത്സവം കഴിയും. അതായത് 41 ദിവസത്തെ ഉത്സവമാണ്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ഈ മലബാറിൽ തന്നെ ഇത്രയും വലിയൊരു ഉത്സവം ഉണ്ടായില്ല. മലബാറിൽ ചിലപ്പോൾ കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു ഉത്സവം ഇല്ലാന്ന് പറയാന്ന് കാരണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള സകല ക്ഷേത്രങ്ങളിൽ നിന്നും ഇവിടത്തേക്ക് എഴുന്നള്ളിച്ചു വരും. കാരണം ഇവിടെ രാജാവായിട്ടാണ്, അതായത് എല്ലാ ദേവതകൾക്കും രാജാവാണ്. അപ്പോൾ ഈ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് അടുത്തുള്ള സകല ക്ഷേത്രങ്ങളിൽ നിന്ന്, വടക്കാ മലബാറിലെ അടുത്തുള്ള സകല ക്ഷേത്രങ്ങളിൽ നിന്നും ഈ 41 ദിവസം, അതായത് ശിവരാത്രിക്ക് തുടങ്ങി വിഷുവന്നാന്തിക്കുള്ളിൽ ഓരോ ദിവസങ്ങളിൽ നിന്നും ഓരോ സ്ഥലത്ത് നിന്ന് എഴുന്നള്ളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ആ എഴുന്നള്ളിച്ച് വന്ന് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് വന്നാൽ ഇന്ന സ്ഥലത്ത് വെക്കണം. ഇപ്പോൾ മാടായിക്കാവ് വന്നാൽ ഈ സ്ഥലത്ത് വെക്കണം. അതിൽ നിന്ന് ഒടുവിലായിട്ട് ഇന്ന് ബാക്കി നിൽക്കുന്നത് തൃച്ചംപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച് വരുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കാലഹരണപ്പെട്ടു, ഈ പല അധിനിവേശം കൊണ്ടോ അല്ലെങ്കിൽ പലതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇല്ലാണ്ടായിപ്പോയി. ഇത് മാത്രമേ ഇപ്പം ബാക്കി നിൽക്കുന്നില്ല. അതായത് ശിവരാത്രിക്കും തൃച്ചംപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച് വരും, വിഷു ഒന്നാം തീയതി ഒന്ന് വെച്ചാൽ, അതായത് ആദ്യത്തിനും, അതായത് ഉത്സവം തുടങ്ങുന്ന അന്നും അവസാനിക്കുന്ന ഒന്നും മാത്രം തിരിച്ചംപരത്ത് എഴുന്നള്ളിച്ച് വരും. അത് മാത്രമേ ബാക്കിയുള്ളൂ. ആർക്കും അറിയാത്തൊരു വ്യവസ്ഥയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പല ക്ഷേത്രങ്ങളുമായിട്ട് അഭേദ്യ ബന്ധം ഈ ക്ഷേത്രം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചംപരത്ത് എഴുന്നള്ളിച്ച് വരുന്നത്, അതുപോലെ തന്നെ കാഞ്ഞിരങ്ങാട് വൈദ്യനാഥൻ, അതുപോലെ തന്നെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മാടായിക്കാവിലമ്മയാണ്. അതായത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഈ മാടായിക്കാവിലമ്മ പറഞ്ഞത് പടിഞ്ഞാറേ നടയിലായിരുന്നു, പടിഞ്ഞാറ നടയിൽ സാന്നിധ്യമായിരുന്നു, പ്രതിഷ്ഠയായിട്ട് ഉണ്ടായിരുന്നില്ല, വൈദികയാണ്. അപ്പോ എന്ത് ചെയ്ത, ഇവിടുത്തെ തന്ത്രി വൈര്യന്മാരിൽ പെട്ട ഒരു പിന്നെ ഒരു വൈദികൻ ഒരു ദിവസം വൈകുന്നേരം തൊഴാൻ വന്നു എന്നും, ഇദ്ദേഹം പ്രദക്ഷിണം വെച്ച സമയത്ത് പിന്നെ ഇദ്ദേഹത്തെ പിന്നെ പന്തം കൊണ്ട് ഇദ്ദേഹത്തിന്റെ പുറകെ ഓടിയെന്നു. അപ്പം ആ തന്ത്രി വൈദ്യൻ ഉണ്ടായ വിഷമം മൂലം അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, ദേഷ്യവും വിഷമവും മൂലം അദ്ദേഹം എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ മാടായിക്കാവിലേക്ക് ഓടിച്ചു എന്നാണ്, അവിടത്തേക്ക് എത്തിച്ചു, അവിടെ പ്രതിഷ്ഠയാക്കി. അതുപോലെ തന്നെ പോയാലും രാത്രി എന്ത് ചെയ്യും, എല്ലാ ദിവസവും രാത്രി ഇവിടെ കാവലിനുണ്ടാവും. ഇവിടെ ഇപ്പോഴും നടയടച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറ് നടയിലേക്ക് ആരും പോകില്ല, കാരണം അവിടെ മാടായിക്കാവിലമ്മയുടെ കാവലുണ്ട് എന്നാണ് ഞാൻ അതിന്റെ ഐതിഹ്യം കേട്ടുകൾ. തമ്പുരാൻ എന്ന് വെച്ചിട്ട് എല്ലാ രാജാവിന്റെയും രാജാവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തൊഴുന്നതിന് തന്നെ ഒരു ക്രമമുണ്ട്. കാരണം ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ അടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളും ആദ്യം സ്മരിച്ചതിന് ശേഷം അവസാനം മാത്രമേ തമ്പുരാനെ തൊഴാൻ പാടുള്ളൂ. അപ്പൊ അതിനൊരു പ്രത്യേക ശ്ലോകം തന്നെ ഉണ്ട്. ഇവിടെ അടുത്തൊരു വാസുദേവരും ക്ഷേത്രമുണ്ട്. അപ്പൊ അവിടെ ശ്രീകൃഷ്ണൻ ഭൂതനാഥൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അരവത്ത് ഭൂതനാഥൻ, ഗോപുരത്തിലെത്തിയാൽ അവിടെ കിഴക്കോട്ട് ഭിഷഗധിപതി പറഞ്ഞാൽ വൈദ്യത്തിനധിപൻ, വൈദ്യനാഥനെ തൊഴണം ഭിഷഗധിപതി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭിഷഗധിപതി ലക്ഷ്മീനി അലക്ഷ്മീനി ചയക്ഷീം, അവിടെ യക്ഷീനെ തൊഴാം. ഉക്ഷാണം, പിന്നെ ഉക്ഷാണം എന്ന് പറഞ്ഞ ഋഷഭൻ ഉക്ഷാണം. പിന്നെ ദക്ഷിണ ഭാഗത്തേക്ക് പോയ ഉക്ഷാണം ദക്ഷിണേശം, ഗണപഗുഹ മഹാകാളന നന്ദി അന്നപൂർണ മൂലക്കെത്തിയാൽ അന്നപൂർണേശ്വരി, പിന്നെയാണ് പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയാലാണ് മാന്ധാത്ത ആദീന വിത്തീന വനിഭതി വനി മുനി അബ്ദ്രിപുത്രി അഗസ്ത്യം. ഈ മൂന്ന് മഹർഷിമാരെയും നമ്മൾ വണങ്ങണം. വിശ്വാമിത്രം ചകാളി, വിശ്വാമിത്രനെയും കാളീനെയും ചകാളി പ്രണത സുരതിരും കാശി വിശ്വനാഥനും നീലകണ്ഠെന്നമ്മ, ഇങ്ങനെ തൊഴുത് ആദ്യം പ്രദക്ഷിണായി വന്ന് അകത്തേക്ക് കയറി തമ്പുരാൻ പ്രദക്ഷിണത്തിന്റെ. കാരണം ഇവിടെ, കാരണം മറ്റു ഒരു ക്ഷേത്രങ്ങളിലും ഈ രീതിയിൽ ഉണ്ടാവില്ല. കാരണം എല്ലാവരെയും വണങ്ങിയതിന് ശേഷം മാത്രമേ തമ്പുരാൻ കാണാൻ പാടുള്ളൂ എന്നല്ല. സ്ത്രീകൾക്ക് പിന്നെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില ചിട്ടകൾ ഉണ്ടല്ലോ. ആ സ്ത്രീകൾക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രാജസന്നിധി, രാജസന്നിധിയില് സ്ത്രീകൾക്ക് വിലക്കാണ് പണ്ട് പഴയ കാലത്ത്. അപ്പൊ അത് ആ ഒരു ഐതിഹ്യം കൊണ്ടാണ് ഒന്നോ രണ്ടോ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ രാജസന്നിധിയിൽ സ്ത്രീകൾക്ക് വിലക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് രാജാവിനെ കാണാൻ സാധാരണ സമയത്ത് പറ്റാത്തത്. രാത്രി അത്താഴ പൂജ കഴിഞ്ഞാൽ
സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. കാരണം അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ട്, അത്താഴപൂജ കഴിഞ്ഞാൽ പിന്നെ തമ്പുരാന്റെ സാന്നിധ്യത്തിൽ ഒട്ടുമിക്ക സാന്നിധ്യം ചെറുകുന്ന തമ്മയുടെ അടുത്തേക്ക് പോകും. തമ്പുരാൻ അവിടെയാണ് രാത്രി അവിടെ നെയ്യമർത്ത് വെക്കലൊക്കെ ചെറുകുന്ന തമ്മയുടെ അടുത്ത് അവിടെയാണ്. അപ്പൊ അവിടെയാണ് അപ്പൊ ഒരു ഒട്ടുമിക്ക സാന്നിധ്യം അങ്ങോട്ട് പോകും. അപ്പോ രാജാവിന്റെ അഭാവത്തിൽ സ്ത്രീകൾക്ക് കയറി തൊഴാം, അതാണ് അതിന്റെ ഒരേ ഐതിഹ്യം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് അല്ലേ. ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തെ അടിയന്തര ക്രമങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ, പണ്ട് പണ്ടേ ഇവിടെ 4 മണിക്കാണ് അത് കൂട്ടമണിയുണ്ട്, ഒരു കൂട്ടമണി അടിക്കും. അത് പണ്ട് പണ്ടേ ഉള്ളതാണ്. ഈ മണിയടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാരെപ്പോഴും ഉണ്ട്. അതായത് രാത്രി മുതൽ 10 മണി മുതൽ ഇവിടുന്ന് മണിയടിക്കും. 10 മണിക്ക് 10 തവണ, 11 മണിക്ക് 11 തവണ, 12 മണിക്ക് 12 തവണ, അങ്ങനെ 1 മണിക്കൊന്ന്, 4 മണിക്ക് കൂട്ടമണി. അത് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ജീവനക്കാരും ഉണരണം. അപ്പൊ അത് കഴിഞ്ഞാൽ ഉണർന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും അത് തുടർന്ന് വരുന്നുണ്ട്. കാരണം അത് കാരണം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ കോടിക്കണക്കിന് റുപ്യ ആസ്തിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ എപ്പോഴും ഇവിടെ ആൾ സാന്നിധ്യമുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോ 4 മണിക്ക് എണീച്ചു കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് അകത്തേക്ക് എത്തുമ്പോൾ 4:30 മണിയാവും. 4:30 എല്ലാ ജീവനക്കാരും ഈ സമയത്തേക്ക് എത്തി പുറത്തെ വിളക്കൊക്കെ കത്തിച്ച് റെഡിയാക്കും. അത് കഴിഞ്ഞാൽ കീശാന്തിമാർ നട തുറക്കും. ശാന്തിമാർ നട തുറന്നു കഴിഞ്ഞാൽ അവർ വിളക്കൊക്കെ വെച്ചാൽ മേശാന്തി അകത്തേക്ക് പോവും. അത് കഴിഞ്ഞാൽ അഭിഷേകം 5:30 ഇവിടെ അഭിഷേകം. അഭിഷേക സമയത്ത് ഇവിടെ നട അടച്ചിട്ടാണ് ഇവിടെ അഭിഷേകം. അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ പൂച്ചാർത്തലിനാണ്, പൂച്ചാർത്തലിന് തുറക്കൽ എന്നാണ് പറയുക. അതായത് പൂച്ചാർത്തൽ പറഞ്ഞാൽ അഭിഷേകമെല്ലാം കഴിഞ്ഞ് ചന്ദനവും പൂവും ചാർത്തിയാണ് പൂച്ചാർത്തലിന് തുറക്കില്ല. പൂച്ചാർത്തലിന് തൊഴാനൊക്കെ വരുന്ന ആൾക്കാർ പറയാം പൂച്ചാർത്തലിന് തുറക്കും. അതൊരു ഇപ്പോഴത്തെ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6:10. അപ്പോൾ അതെല്ലാം അതുപോലെ തന്നെ ഇവിടുത്തെ പൂജ പറഞ്ഞാൽ രാവിലത്തെ പൂജ എന്ന് പറഞ്ഞാൽ നാത്രാവത് പൂജ ആണെന്ന് പറയുന്നത്. കാരണം ഇവിടെ 3 പൂജയുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഉഷപൂജ എന്നൊക്കെ പറയും. ഇവിടെ ഒരു വിശേഷാൽ പൂജയാണ്, നാത്രാവത് പൂജ എന്നാണ് അതിനെ പറയില്ല. അപ്പോൾ നാത്രാവത് പൂജ 7 മണിക്കാണ് പഠിക്കുക. അതിന് ആ പൂജക്ക് പല പ്രത്യേകതകളുണ്ട്. അത് ഒരു 7:30 ആകുമ്പോൾ തുറക്കും. 2-ാമത്തെ പൂജ പന്തീരടി പൂജ. പന്തീരടി പൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ നമ്മുടെ സാമൂതിരി രാജാക്കന്മാരുടെ വകയാണ് ഈ പന്തീരടി പൂജ. സാമൂതിരി രാജാക്കന്മാരുടെ വകയാണ്. അപ്പം അതിനുള്ള കാര്യങ്ങൾ അവർ കൊടുത്തേക്കും. കാലാന്തരത്തിലാക്കി നിന്ന് പോയി, മുമ്പ് അതിന് വേണ്ടിയിട്ടുള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെ അവരോട് എത്തിക്കുന്നു. ഇടയ്ക്കൊരു സംശയം ചോദിച്ചോട്ടെ, രാജരാജേശ്വരന്റെ പ്രതിനിധിയായിട്ടാണ് സാമൂതിരി നാട് വാഴുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ വായിച്ചു. ഒരു സംശയമില്ല. അതിലൊരു പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സാമൂതിരി രാജാവ് തമ്പുരാനെ തൊഴാൻ വന്നപ്പോൾ തമ്പുരാനെ സാന്നിധ്യം കണ്ട് അകത്തേക്ക് പോയ സമയത്ത് തമ്പുരാനിലേക്ക് ലയിച്ചു എന്നാണ് സാമൂതിരി. അപ്പോൾ ആ ലയിച്ചത് കൊണ്ട് തമ്പുരാന് എന്ത് ആശോചം വന്നാലും സാമൂതിരിക്കും അതുണ്ട്. അല്ലെങ്കിൽ സാമൂതിരി അവിടെ ആരെങ്കിലും മരണപ്പെട്ടാലോ അല്ലെങ്കിൽ ബാലായ്മ അങ്ങനെ വന്നാൽ തമ്പുരാനും ആശയമില്ലാണ് ഇവിടെ. അവിടെ പ്രത്യേക ഇന്നിപ്പോൾ കാലഹരണപ്പെട്ടു പോയി. ഒരു എൻ്റെ അച്ഛനെ 10-20 കൊല്ലം മുമ്പെയൊക്കെ നടന്നിരുന്ന സംഭവമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ പിന്നെ ഇപ്പോൾ സാമൂതിരി രാജാക്കന്മാരിൽപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മരിക്കലില്ല, തീപ്പടൽ എന്നാണ് അതിൻ്റെ ഒരു വാക്ക്. തീപ്പെട്ടാൽ അവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അവരാൾക്കാർ കുറച്ച് അവരെ അകമ്പടി ഇവിടെ വന്ന് ഇവിടെ സോപാനത്ത് കയറി പിന്നെ അവർ ഓലയിലുണ്ടാവും, എഴുതും. ഓലയിൽ എഴുതിയിട്ടും ഇങ്ങനെ വായിക്കും, രാജാവ് ഇന്ന് ഇത്രാമത്തെ രാജാവ് ഇന്ന ഈ ഈ ഇത്രാമത്തെ ആള് ഇന്ന താവഴിയുള്ളതെന്നൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവരിറങ്ങിയാൽ അപ്പം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മേശാന്തി മാരിയും പൂമ്പാരും തന്ത്രീനെ വിളിക്കാൻ ഏർപ്പാട് ചെയ്യും. പിന്നെ പുണ്യാഹം ചെയ്യണം. തമ്പുരാന് ആശോചം വന്നു വന്നാൽ. അപ്പൊ നമ്മൾ നേരത്തെ നിർത്തിയതെന്ന് പറഞ്ഞത് പന്തീരടി പൂജ. അപ്പൊ പന്തീരടി പൂജ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ സാമൂതിരി വകയാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് പിന്നെ നവകം. ഇവിടെ നിത്യം നവക കലശാഭിഷേകമുണ്ട്. അപ്പോൾ അതിന് പ്രത്യേക അതിന് മണ്ഡപത്തിനാണ് അത് ചെയ്യുക. അപ്പൊ നവകം പൂജിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിനിടയിലൊക്കെ ആൾക്കാർ തൊഴിക്കും. അപ്പോൾ നവകം പൂജിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉച്ചപൂജ. ഉച്ചപൂജ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ അത് നമ്മൾ എന്നാ ഉച്ചപൂജ ഇവിടെ 16 എന്നാണ് അതിൻ്റെ ശരിയായ വാക്ക്. 16 മുമ്പ് ഈ 16 പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ 16 എന്നാണ്. അപ്പം നമ്മളൊക്കെ പറയും, പുറത്തുള്ളവരോട് പറഞ്ഞാൽ അങ്ങനെയൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇപ്പോൾ 16 വടിക്കും. പിന്നെ ആ പൂജ പറഞ്ഞാൽ ഒരു 9:30 വടിച്ചാൽ ഒരു 10:30 വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ സാധാരണ പോലെ ആൾക്കാരെയൊക്കെ തൊഴുത് 12 മണിക്ക് നടയെടുക്കും. പിന്നെ വൈകിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മണിക്കാണ് നട തുറക്കുക. നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ
ഇവിടുത്തെ ദീപാരാധന കാരണം വളരെ കാണാൻ വളരെ അതൊരു ചൈതന്യം നമുക്ക് ശരിക്കും അടുത്തറിയാൻ പറ്റും. ആ വിളക്കൊക്കെ അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ വിളക്കൊക്കെ വെച്ച് വളരെ രസകരമാണ്. അത് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ ആ അതിലേക്ക് ലയിച്ചു പോകും. പല ആൾക്കാരും അപ്പൊ ദീപാരാധന കഴിഞ്ഞാൽ അപ്പൊ ഉടനെ അത്താഴപൂജ. അത്താഴപൂജ ഇവിടെ ഒരു പ്രത്യേക സമ്പ്രദായത്തിലാണ് നടത്തല്. അത്താഴപൂജ കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ സ്ത്രീകൾ അത്ര പോലെ സ്ത്രീകൾ ക്യൂ ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞാൽ സ്ത്രീകൾ അകത്തേക്ക് കയറ്റും. ഒരു 7:45 ശേഷം സ്ത്രീകൾ അകത്തേക്ക് കയറും, കയറി തുടങ്ങും. തിരക്കിനനുസരിച്ച് സ്ത്രീകൾ കഴിഞ്ഞാൽ 8:30 നടയെടുക്കും. ഇനിയിപ്പം കഴിഞ്ഞിട്ടില്ലെങ്കിൽ 9:00 ചിലപ്പോൾ 9:30 ആവും ചില സമയങ്ങൾ. അങ്ങനെ ഇവിടുത്തെ ഒരു ദിവസത്തെ അടിയന്തരം എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി ടി കെ ആണ് പറയുന്നത്, ഗ്രൂപ്പ് ക്ഷേത്രമാണ്. ദേവസ്വം ബോർഡിന്റെ കണക്കിൽ ടി ടി കെ ഗ്രൂപ്പ് ക്ഷേത്രമാണ്. ടി ടി കെ എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. രണ്ടാമത്തെ ടി എന്ന് പറഞ്ഞാൽ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. കെ എന്ന് പറഞ്ഞാൽ കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം. മൂന്ന് ക്ഷേത്രമാണ്. അപ്പൊ ഈ മൂന്ന് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരേ പ്രാധാന്യം തന്നെയാണ്. അതുകൊണ്ട് ടി ടി കെ ഗ്രൂപ്പ് ക്ഷേത്രം എന്നാണ് ഇവിടെ പറയാറ്. അപ്പൊ ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരു ദിവസം തൊഴുതാൽ അതിന് ഒരു അധികം പ്രത്യേകതയുണ്ട് എന്നാണ് കേട്ട് കേൾപ്പി. അപ്പോൾ അത് ചില ആൾ തളിപ്പറമ്പിലാദ്യം തൊഴും, പിന്നെ തൃശ്ശമ്പലം, പിന്നെ കാഞ്ഞിരങ്ങാട് തൊഴും. ചില ആൾക്കാർ തളിപ്പറമ്പിലാദ്യം തൊഴും, പിന്നെ കാഞ്ഞിരങ്ങാട് തൊഴും, പിന്നെ തൃശ്ശമ്പലം. അതിന് പല സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ മൂന്ന് സ്ഥലത്തും ഒരു ദിവസം ചെയ്താൽ അതിനുള്ള പ്രാധാന്യം വേറെ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് ഉള്ള പ്രാധാന്യം കൂടുതലാണ്. ഇത് വേറൊരു ചോദ്യം കൂടെയുണ്ട് അതിന്റെ കൂട്ടത്തിൽ. ടിപ്പുവിന്റെ പടയോട്ട കാലവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചരിത്രപരമായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടിപ്പുവിന്റെ ആക്രമണം ഈ ഭാഗത്തൊക്കെ ഉണ്ട്. പക്ഷെ തളിപ്പുറം രാജരാജേന്ദ്രന് ക്ഷേത്രത്തിന് അധിനിവേശം നടത്താൻ പറ്റിയിട്ടില്ല എന്നാണ് കേട്ട് കേൾവി. അതിനൊന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് പണ്ടേ ഉണ്ടാക്കി കൂറ്റം മതിലാണ്. ഈ കൂറ്റം മതില് കടന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാല് അത് ഇത്തിരി പ്രയാസകരമായ കാര്യങ്ങളാണ്. പിന്നെയും മറ്റൊരു കേട്ട് കേൾവി എന്ന് പറഞ്ഞാല് ടിപ്പു ഇവിടുത്തെ താഴികക്കുടം, അതായത് ശ്രീകോവിലിന്റെ താഴികക്കുടം പിന്നെ കയറ് കെട്ടി വലിച്ചു എന്നാണ്. അകത്ത് കയറി കയറ് കെട്ടി വലിച്ചു താഴേക്ക് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിലും അത് അതിന് പറ്റിയിട്ടില്ല എന്ന്. അപ്പൊ അങ്ങനെ വലിച്ചതുകൊണ്ട് തന്നെ അതിന് ചെറിയൊരു ചെരിവുണ്ട് എന്നാണ് ആണ് പറയുന്നത്. രാജരാജേശ്വരനെ കീഴടക്കാൻ ടിപ്പുവിന് കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതെന്ന് പറഞ്ഞാൽ തീർച്ചയായും മലബാറിന്റെ രാജാധികാരത്തെ ചോദ്യം ചെയ്യാൻ ടിപ്പുവിന് കഴിഞ്ഞിട്ടില്ല. ഒരു സംശയമില്ല. ചിറക്കലും സാമൂതിരിയും രണ്ടുപേരാണല്ലോ പ്രധാനമായിട്ട്. വളരെ വിശദമായിട്ട് തന്നെയാണ് അങ്ങുന്ന് പിന്നെ ഈ ക്ഷേത്ര കാര്യങ്ങളെ കുറിച്ചൊക്കെ അങ്ങുന്നതിന് അറിവുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ചാനലുമായിട്ട് സംവദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വിശ്വാസികളായിരിക്കുന്ന ഭക്തന്മാർക്ക് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞെടുക്കേണ്ടതുണ്ട്. പുതിയ തലമുറക്ക് രാജരാജേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അത് വീണ്ടും വീണ്ടും അവരെ അറിയിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വന്നത്. ഭാഗ്യവശാൽ എല്ലാ കാര്യങ്ങളും ദൈവാനുഗ്രഹം രാജരാജേശ്വരൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അറിവുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വളരെ വൈവിധ്യപൂർണവും ആചാരാനുഷ്ഠാന പ്രധാനവും അറിയേണ്ടതായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുക, പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒരു ബെൽ ബട്ടണും കൂടെ കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.